ഗൈസ് ലൈഫിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് സിനിമ കാണാൻ വേണ്ടി വന്നേക്കും കേട്ടോ. ഗോൾഡ് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒറ്റയ്ക്ക് സിനിമ കാണാൻ വേണ്ടി വന്നേക്കും. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒറ്റയ്ക്ക് സിനിമ കാണാൻ വേണ്ടി പോയിട്ടില്ല. എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ. പിന്നെ ഇന്ന് പോയേക്കാം എന്ന് വിചാരിച്ചു, അങ്ങനെ പോകുന്ന കേട്ടോ. ഇതാണ് നമ്മുടെ തിയേറ്റർ, പുത്തേട്ട് തിയേറ്റർ, അതായത് കൊട്ടാരമറ്റത്ത് പാലായിൽ ഉള്ള തിയേറ്ററാണിത്. സിനിമ തുടങ്ങാൻ വേണ്ടി ഒരു അരമണിക്കൂറുണ്ട്. നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ചു, അടിപൊളി ജ്യൂസാണ്. ഇതിൻ്റെ വില മാത്രം കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടുള്ളൂ. അത് തെറ്റിയാണ് ഇതിൻ്റെ വില വരുന്നത്. ചെറിയൊരു കുപ്പിയാണ്, പക്ഷേ നല്ല ടേസ്റ്റുണ്ട്. അകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട്. നമ്മുടെ തിയേറ്റർ ഒറ്റ മനുഷ്യരില്ല കേട്ടോ. ഗോൾഡ് കാണാൻ വേണ്ടി വന്നതാണ്. ബോക്സ് ഓഫീസിൽ പോയി ചോദിച്ചപ്പോഴത്തേന് ആൾക്കാരായിട്ടില്ല, ആൾക്കാരാവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പം ഒരു 10:30 11 മണിക്കാണ് പറഞ്ഞത്. അപ്പം ഗൈസ് തിയേറ്റർ വീണ്ടും ശൂന്യം, 10:50. അപ്പം 3 പേരെ വന്നിട്ടുള്ളൂ ഗോൾഡ് കാണാൻ. 7 പേരാണെങ്കിൽ ഷോ നടത്തത്തില്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് അറിയത്തില്ല, നോക്കി നോക്കാം. ഗോൾഡ് കിട്ടിയില്ല സൗദികളിലേക്കാണ്. ഗോൾഡ് കാണാൻ 2 പേരെ ഉള്ളെന്നാണ് പറഞ്ഞത്. ഇതാകുമ്പോൾ ഒരു 10 പേരുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് സൗദി വെള്ളയ്ക്ക് കാണാൻ വേണ്ടി പോവാം നമ്മൾ. അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ഇല്ല. അപ്പൊ ഗൈസ് നമ്മൾ പടം കണ്ടു കേട്ടോ. പടം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. പടം കണ്ടിറങ്ങി. നല്ലൊരു ഫാമിലി പടമായിരുന്നു. ഒരു വെള്ളയ്ക്ക, അതായത് ഒരു മിച്ചിങ്ങയൊക്കെ, ഒരു മിച്ചിങ് ഉണ്ടാക്കിയ ഒരു ചെറിയൊരു പ്രശ്നമാണ്. അതാണ് ആ കഥയിൽ കൂടെ കാണിച്ചേക്കുന്ന അടിപൊളി പടമായിരുന്നു കേട്ടോ. പുതിയ കാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ പുതിയ കാസ്റ്റിലൊക്കെ വന്നിട്ട് നൈസായിട്ട് അഭിനയമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അഭിനയമൊക്കെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പടം, കുഴപ്പമില്ല, നൈസ്. ഒരു തവണ വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു കഥ ഉണ്ട്. അപ്പം നമ്മൾ ഇനി വീട്ടിലേക്ക് പോകട്ടോ. ഇരിക്കും മടുപ്പിക്കും.